ഹായ് ഗൈസ്, ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും ബഹിരാകാശത്തുള്ള ഓണയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഓണയർ എന്ന വിസ്മയ ലോകത്തെ മാലാഖമാണ്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് എയറിലേക്ക് വിടുന്നവരെ ഓണയർ എന്ന മാസ്മരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടവർ. ഏഞ്ചൽസ്, ശ്രീലക്ഷ്മി കോളിംഗ്, ശ്രീലക്ഷ്മി കോളിംഗ്. അപ്പോ ഏഞ്ചൽ, ഭൂമിയിൽ നിന്ന് ഇന്നൊരു കോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലാണ് വിളിച്ചിരിക്കുന്നത്. ഓ, നമുക്ക് എന്തായാലും ഒന്ന് ഭൂമി വരപ്പോ. പിന്നെ അല്ലാണ്ട് അവിടെ അല്ലേ പ്രശ്നങ്ങളുള്ളൂ. ഓക്കെ, എന്നാ റെഡി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇനി എന്താ പ്രശ്നം നമുക്ക് നോക്കാം. ശ്രീലക്ഷ്മി അറാക്കൽ ലൈവില് വന്നപ്പോ ഏതോ ഒരുത്തൻ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ ശ്രീലക്ഷ്മി ബോധരഹിതയായി കിടക്കുകയാണെന്നാണ് ഇപ്പൊ സംശയം. കാരണം അങ്ങനത്തെ എന്തോ ഒന്ന് കാണിച്ചിട്ടുണ്ട്. എന്തിനാടി എന്നെ പറഞ്ഞോ? എന്നെ കാണാൻ കൊള്ളാമെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവൻ ഇത് കാണിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ആണുങ്ങളുടെ അവസ്ഥ. നീ എന്താ വിചാരിച്ചേ? നീ കാണിച്ചിട്ടുണ്ടെങ്കി നമ്മക്കെല്ലാം ഇവിടെ എന്താ എന്ത് വലിയ സംഭവം ആവുന്നാണെന്ന് വിചാരിച്ചേ? അതെ, ഒരു ബോധക്കുറവില്ല, നല്ല ബോധത്തോടെ തന്നെയാണ് മറുപടി പറയുന്നത്. തീർച്ചയായും അതെ, അണ്ണന്റെ സൂന കണ്ടിട്ടും ഒരു ബോധക്കേടുമില്ല. നല്ല വ്യക്തമായി കൃത്യമായി ശ്രീലക്ഷ്മി മറുപടി പറയുന്നുണ്ട്. നിനക്ക് നാടമില്ലേ നാറി? നിനക്ക് നാടമില്ലേ? എന്തൊക്കെയോ വലിയ പ്രതീക്ഷയില് സൂന കാണിച്ചു കൊടുത്തതാ, അവിടുന്ന് കൊടുത്ത മറുപടി. ആ മറുപടിയാണ് മറുപടി. സത്യം, ആള് എയറും കഴിഞ്ഞ് ചൊവ്വയും കഴിഞ്ഞ് പോയി എവിടെയോ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എയറിങ്. ശ്രീലക്ഷ്മി പൊളി. നീ എന്താ വിചാരിച്ച? നീ ഇത് കാണിച്ചിട്ടുണ്ട് നമ്മക്ക് എന്താ നീ വിചാരിച്ചേ? നീ ഒന്ന് പറഞ്ഞേ, നിന്റെ ഈ സാധനം കണ്ടോണ്ട് നമ്മക്ക് എന്താ നീ വിചാരിച്ചേ? നീ എന്താ വിചാരിച്ചിരിക്കുന്ന? നിന്റെ എന്നെ കാണിച്ചോണ്ട്, ഈ നാട്ടുകാരെ മൊത്തം കാണിച്ചോണ്ട് എന്ത് സംഭവിക്കുന്നാണ് നീ വിചാരിച്ചേക്കുന്നെ? നീ ഇതുകൊണ്ട് എന്താ വിചാരിച്ചേക്കുന്നെ? എന്ത് മൂടാവാ നിന്റെ ഈ അണ്ണി നമ്മള് കണ്ടോ നമ്മക്ക് എന്താവാ? അങ്ങോട്ട് പോയിക്കോളെ, പോയിക്കോളെ, വീട്ടിൽ പോയിക്കോളെ. ശരി, റോഡ് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യട്ടാ, നല്ല പോണം. പക്ഷേ ഒരു കാര്യം അല്ലേ, നമ്മളെങ്ങനെ ഇയാളെ ഏറിക്കൊണ്ടുപോകും അല്ലേ? മുഖം കാണാതെ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അഡ്രസ് ഇല്ലാതെ, അതെ, ഊരും പേരും ഒന്നും അറിയാതെ ഞങ്ങൾ വന്നു കൊണ്ടുണ്ട്. പക്ഷെ ഇത് കാണിച്ചിട്ട് എങ്ങനെ ആളെ മനസ്സിലാക്കി കളയും? ഈ സൂന വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ആളെ തപ്പിയെടുക്കും? ഏഞ്ചൽ, എട്ടിന്റെ പണിയാവ് കിട്ടിയത്. ഏഞ്ചൽ, ഞാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ വിളി കേൾക്കുമ്പോഴേ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പഠിച്ചിട്ട് വരണം. ഇനി എന്തായാലും കൊണ്ടുവന്ന അവസ്ഥയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. അച്ഛനെ നമുക്ക് വരെ സുനി എന്ന് വിളിക്കാം. അപ്പോ ഈ സുന കാണിച്ച സുനിയെ നമ്മുടെ ശ്രീലക്ഷ്മി അറാക്കൽ പറയുന്നുണ്ട്, ഇവനെ ഈ കാണുന്ന ലൈവ് കാണുന്ന 160 ആൾക്കാരാണ് കാണുന്നത്, നിങ്ങള് പിടിച്ചു തരണമെന്ന്. ഇവനെ പറ്റുവാണെങ്കിൽ ആരെങ്കിലും എനിക്ക് പിടിച്ചു തരിക. ഇത്രയും ആൾക്കാർ ലൈവ് കാണുന്നുണ്ട്, എനിക്ക് ഇവരോട് ഇതേ പറയുള്ളൂ, ഇവനെ പറ്റുവാണെങ്കിൽ എനിക്ക് പിടിച്ചു തരിക. ഇവൻ എന്ത് ധൈര്യം നോക്കി, ഇവനെ പറ്റുവാണെങ്കിൽ എനിക്ക് പിടിച്ചു തരാം, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. ശ്രീലക്ഷ്മി, ഈ 141 ആൾക്കാരിൽ നിന്ന് എന്ത് നോക്കിട്ട് ഞങ്ങൾ സുന കാണിച്ച ഈ സുനിയെ ഞങ്ങൾ പിടിച്ചു തരൂ? അതുപോലെ ഇത് കണ്ടോണ്ടിരിക്കുന്നവര് എങ്ങനെ പിടിച്ചു തരും? അതെ, എന്തായാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രേ ഉള്ളൂ. എന്തായാലും നല്ലൊരു എയറിംഗ് ആയിരുന്നു. ശ്രീലക്ഷ്മിക്ക് അഭിനന്ദനങ്ങൾ, മികച്ച മറുപടിയാണ് നൽകിയത്. തീർച്ചയായും ഇങ്ങനെ ലൈവില് വന്ന് എന്താ സ്ത്രീയോട് ഇങ്ങനെ കാണിക്കുന്നവർക്ക് തീർച്ചയായും ചുട്ട മറുപടി തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും പണി കിട്ടിയിരിക്കണ്ടേ? തീർച്ചയായും പോയേക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ സുനൈ മണി
എയർലേക്ക് പറക്കുന്നത്. റെഡി, അല്ല നമ്മുടെ ഇനി അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കും. അപ്പൊ പേടകത്തിന്റെ ആദ്യത്തെ പറക്കലാണ് എന്ത്? സുലൈമാനിക്കുള്ള ആദ്യത്തെ പറക്കലാണ്. റെഡി, വൺ ടു ത്രീ. ഹായ് വാ. ഞങ്ങളങ്ങനെ ഓണറിലെത്തിയുണ്ട്. എന്തായാലും അബദ്ധമാണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ പണി ഞങ്ങൾക്ക് ഇനി കിട്ടാനില്ല. അല്ലേ ഞങ്ങളെ പോയേക്കോ.